ഇതിൽ നായകനായിട്ട് വരുന്ന നമ്മളെ ഹെലൻ സിനിമയിൽ മറ്റേ സെക്യൂരിറ്റി ആയിട്ട് വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ആര് അവസാന നിമിഷം കൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാക്കിയ ഒരു വ്യക്തിയാണ് വരുന്നത്, ജയരാജ് കോഴിക്കോട് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ കിടു പെർഫോമറാണ്. പക്ഷെ നമ്മൾ ആ വേണ്ട രീതിക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീല് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹീറോയിനായിട്ട് വന്ന പുള്ളിക്കാരി അറിയാം, ഓക്കെ കൺമണിയിലൊക്കെ ഉള്ളൊരു പേസാണ്. പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ പുള്ളി അവർ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പ്രണയവും അത് കല്യാണമൊക്കെയാണ്. ഒരു വയസ്സ് കഴിഞ്ഞാൽ പ്രണയിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഇത് അത് കഴിഞ്ഞിട്ടും പ്രണയിക്കാം, കല്യാണം കഴിക്കാം, ജീവിക്കാം എന്നൊക്കെ കാണിക്കുന്നൊരു പടമാണ്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കുറേ ഇവരിങ്ങനെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്ത് ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്. അവരുടെ ഫീലിങ്സാണ്, ഫീലിങ്സിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത് തന്നെ. അവരുടെ റൊമാൻസൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, ഡെബ്യൂ ഡയറക്ടർ അഭിജിത്താണ് സത്യം അവരുടെ ഒരു മൂവിയാണ് അതിൻ്റെ ആദ്യത്തെ. അത് വലിയ ബോറില്ലാത്ത രീതിക്ക് പുള്ളിക്കാരെ എടുത്തിട്ടുണ്ട്, ഡീസൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ആണെങ്കിലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ട് പടത്തിൻ്റെ അകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഇവരിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്, ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് കാണിച്ചതിൽ അഭിജിത്തിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. വേറെ ഇത് കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ചെറിയ എന്താ ചെറിയ ചെറിയൊരു പോരായ്മകളുണ്ട്. അത് ഫസ്റ്റ് നമ്മളൊരു പടം എടുക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ മാത്രമേ എനിക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓടൂ ഓടൂലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് സത്യം പറഞ്ഞാൽ. 1947 പ്രണയം തുടരുന്നു, അതാണ് പടത്തിൻ്റെ പേര്. കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്, ആരും മിസ് ചെയ്യരുത്. ഒരു ചെറിയൊരു വലിയ അവകാശവാദങ്ങളൊന്നും പടത്തിന് ഞാൻ പറയുന്നില്ല, പക്ഷേ കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സാധനം തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് അത് തന്നെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് പരിചയത്തിൽ ഇല്ലാത്ത ഫേസ് എന്ന് തോന്നിയുണ്ട്. പക്ഷേ അവർക്ക് അറിയാം, ഒന്ന് വിക്കി എടുത്ത് നോക്കിയാൽ അറിയാം അവർ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതാണ് പടം കാണാൻ കയറിയത്. ട്രെയിലറും കണ്ടില്ല, ടീസറും കണ്ടില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പടം. നല്ലൊരു സാധനം തന്നെയായിരുന്നു അത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പടം.